ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. എടേ പെണ്ണെ, എടേ പെണ്ണെ, നിന്റെ ചേട്ടനാടേ എന്നിങ്ങനെ വന്നേ. ഇതേ എന്റെ ഒരു സ്നേഹിതനാണ് ഡ്രൈവറെ. ആ 5 രൂപ തന്നെ എന്റെ വീട് വീർന്നുപോയി, ഞാൻ ഇപ്പൊ മേടിച്ചിട്ടുണ്ട്. ഉടനെ ഇപ്പൊ വന്നേക്കാ, അകത്തേക്ക് വരാം. ഇരുന്നാട്ടെ. ഞാൻ പകൽ വെളിച്ചത്തിൽ കണ്ട ശകുന്തളയാണത്. എന്താ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരു സംശയം. സംശയിക്കണ്ട, ഇതാണ് ഞാൻ. എന്റെ ചേട്ടൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. സാറ് പഴയ ശകുന്തള അങ്ങ് മറന്നേക്കും. എനിക്ക് എന്നെ മറക്കാനൊക്കോ, ശകുന്തള മറക്കാനൊക്കോ? ഞാനിപ്പോ ആകാശത്തിനും ഭൂമിയിലും അല്ലാത്ത പോലെയായി. സാറേ, സാറ് പറയുന്ന പഴയ ശകുന്തളയുണ്ടല്ലോ, ദുഷ്യന്തനെ കാണുന്നതിന് മുമ്പ്. ദുഷ്യന്തനല്ല, ദുഷ്യന്തൻ. ആ അങ്ങേരെ കാണുന്നതിന് മുമ്പ് നല്ലവളായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക? നീ പറയുന്നത് ശകുന്തളയായിട്ട് സിനിമയിൽ അഭിനയിച്ച പെണ്ണിനെ പറ്റിയാണ്. സാക്ഷാൽ ശകുന്തള സാക്ഷാൽ തന്നെയായിരുന്നു. എന്നാ ഞാനും സാക്ഷാല. ഇതൊന്നും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, എന്റെ ചേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാ. എന്നാലും എന്റെ ശകുന്തള. ഞാനൊന്ന് ചോദിക്കട്ടെ, പഴയ ദുഷ്യന്തൻ സാക്ഷാലായിരുന്നോ? എന്താണെന്ന് മിണ്ടാത്തത്? അതിരിക്കട്ടെ, നിങ്ങൾ സാക്ഷാലാണോ? ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ രാജ. വിളിച്ചു വിളിച്ചു, രാധേ രാധേ എന്ന് ഞാൻ കേട്ടല്ലോ. ശരിയാണ് രാജ, ചിലപ്പോ ഞാൻ വിളിച്ചിരിക്കും. രാജ ഇങ്ങോട്ട് വരൂ. ആ രാജൻ ഇവിടെ ഇരിക്കൂ. രാജൻ എന്റെ കൂടെ ടീവിയിലേക്ക് വരുന്നു. അവിടെ ബിസ്ക്കറ്റ് ഉണ്ട്, പഴമുണ്ട്, മിഠായി ഉണ്ട്. ഓ എല്ലാം വാങ്ങിച്ചു തരാം. വരും. ആ രാജ നിൽക്കൂ, ഞാൻ രാജന്റെ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. ആരുടെ? അങ്ങനെ നോണം അനങ്ങരുത്, ഞാനൊന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ആ ചിരിച്ചോ, അങ്ങനെ ചിരിച്ചോ, അങ്ങനെ നല്ലപോലെ ചിരിച്ചോ. രാജാ വരൂ, വീട്ടിലേക്ക് പോവാ. നീ എന്തോ കിടന്ന് തുള്ളിച്ചാടുന്നേ, അവൻ കുഞ്ഞല്ലയോ? ഇല്ലയോ മോനെ, കൊച്ചു കുഞ്ഞ്. ഇവനെ ഞാൻ ഇനി വീട്ടിൽ കെട്ടിയിടാൻ പോവാ. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? ആട്ടെ, നീ എന്തിനാ എന്നെ വിളിച്ചത്? ഇന്ന് ദിവസം എന്താണെന്ന് അറിയാമോ? ഇല്ല. എന്താ? എന്നെ പോലെ നിനക്ക് ഓർമ്മയില്ലല്ലോ. ഓ, നീ കാര്യം എന്താന്നങ്ങ് പറ. ഇന്ന് ഇവന്റെ പിറന്നാളല്ലേ? അയ്യോ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഇന്നേക്ക് എന്റെ ചേച്ചി മരിച്ചിട്ട് 5 വർഷമായി. 5 വർഷമായിട്ടും ചേച്ചിയെ പറ്റി പറയുമ്പോ ഇപ്പോഴും നീ കരയുന്നല്ലോ. ശരി, നീ പോയിക്കോ, ഞാൻ പറയാം. ഈ സാർ ഇങ്ങനെ ടി വിയിൽ വന്ന് താമസിക്കുന്ന എന്തിനാ? അത് അങ്ങേർക്ക് ഒരു പിടിയില്ലെന്നാണ് തോന്നുന്നത്. അല്ല, ടി വിയിൽ വരുന്നവരെയും പോകുന്നവരെയും പറ്റി നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്? അത് ശരിയാ. പക്ഷേ ഈ സാറ് ആളെ ചിന്തിപ്പിച്ച് കളയും, ഒരു പിടിയും കിട്ടുന്നില്ല. എവിടേക്കോ ഓഫീസിലേക്കായിരിക്കും. ആ എന്താ പരിഹസിക്കണം? അല്ല, ഈ ഒരുങ്ങി പിടിച്ചുള്ള പോക്ക് കണ്ടപ്പോ ചോദിച്ചു പോയതാന്നേ. എടാ മോനെ, ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നേരം കൊണ്ട് ടി വിയിൽ വന്ന് എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ
ഈ വയസ്സുകാലത്ത് വരുന്നവർക്കും പോകുന്നവർക്കും രാത്രിയും പകരമില്ലാതെ കടയിലും മറ്റും ഞാൻ ഈ ഓടേണ്ടി വരുമോ? വാച്ചറേ, എന്താണ് കൂട്ടാ നീ അച്ഛനെ വിളിച്ചത്? വിളിച്ചോട്ടെ, അവന്റെ ആശയല്ലേ. അച്ഛനെന്ന് വിളിച്ചാലും വാച്ചറെന്ന് വിളിച്ചാലും ഇവിടെ ഒരു അർത്ഥമാണ്. ടി വിയുടെ സൂക്ഷിപ്പുകാരൻ വാച്ചർ, അച്ഛൻ ഞങ്ങളുടെയും സൂക്ഷിപ്പുകാരനാ. അതുകൊണ്ട് വാച്ചറെന്ന് വിളിച്ചോണ്ട് ഒരു കുഴപ്പമില്ല. ആദ്യത്തെ കുഞ്ഞ് ആൺകുഞ്ഞാകുന്നത് ഭാഗ്യമാണെന്നാ പറയുന്നത്. എന്നിട്ട് ഭാഗ്യം കൊണ്ട് ഇവിടെ ശ്വാസം മുട്ടി നിൽക്കുകയല്ലേ. അവനെ പെറ്റെടുത്തതേ ഞാനാ. രാധ അച്ഛൻ കേട്ടോ, അവനെ ഇങ്ങനാക്കിയത് ഈ ഒറ്റ മനുഷ്യനാ. അവനെ നോക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. രാധയുടെ അച്ഛനോട് പറയാ, മുഹൂർത്തം ഒന്നും നോക്കാനില്ലല്ലോ. നാണക്കുട്ടന് രാധയെ കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ആ പെണ്ണിനെ പട്ടണിക്കിട്ട് കൊല്ലാനോ? അവന്റെ തന്ത ഇവിടെ ഒന്നും കെട്ടിവെച്ചിട്ടില്ല. എന്തെങ്കിലും ജോലിക്ക് പോവുക, അതൊട്ട് ചെയ്യില്ല. ചേബിയിലെ എത്ര എത്ര പണക്കാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും വന്നു പോകുന്നു. സ്വന്തം മകന്റെ കാര്യമല്ലേ, നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുകൂടെ? അതും പോട്ടെ, ആരെങ്കിലും സന്തോഷിച്ചൊരു 50 പൈസ കൊടുത്ത കൈനീട്ട് മേടിക്കാൻ നിങ്ങൾക്ക് നാണമാണ് പോലും. പിന്നെ ഈ ഇരിക്കുന്ന പണി ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, ഓർമ്മയിരിക്കട്ടെ. അല്ല, രാധയുടെ നാണക്കുട്ടന്റെ കാര്യം പറഞ്ഞിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് ഇത്ര ധൃതി പിടിക്കണോ? നമുക്ക് സാവധാനത്തിൽ ആലോചിക്കാം. ഇതാണ് ടിവിയിൽ താമസിക്കുന്ന സാറ്. നമസ്കാരം. നമസ്കാരം. എന്റെ മോൾ അന്ന് കുറച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് കേശവൻ നായർ പറഞ്ഞറിഞ്ഞു. അതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ വന്നതാ. അവൾ അങ്ങനെയാ. സാരമില്ല, എന്നാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ശങ്കരൻ നായർ പോയട്ടെ. രാധയുടെ അച്ഛനാ. മനസ്സിലായി. ആ പെണ്ണിന് പണക്കാരെന്ന് കേട്ടാൽ പേടിയും ഭയവുമാണ്. അതെന്താ അങ്ങനെ? അതിന്റെ പിന്നിൽ വേദനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് സാർ. എന്താ അത്? അതുകൊണ്ടാണ് അവളുടെ സ്വഭാവം അങ്ങനെ ആയത്. ആഹാ, പറയൂ, കേൾക്കട്ടെ. ഒരു 4-5 കൊല്ലം മുമ്പ് ഈ ടിവിയിൽ ഒരു പണക്കാരൻ പയ്യൻ വന്ന് താമസിച്ചു. സോമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം. നമസ്കാരം. എന്താ? ഞങ്ങൾ ഇവിടുത്തെ ഒരു കലാസമിതി പ്രവർത്തകരാണ്. ഞങ്ങളുടെ സമിതിയുടെ 5-ാം വാർഷികമാണ് നാളെ. ഇവിടെ അടുത്തു വെച്ചാണ്. അതിന് എന്നോട് സംഭാവന ചോദിക്കാൻ വന്നതായിരിക്കും. ഓ, അതെ. അല്ല, കലാകാരന്മാർ ടിവിയിലും വന്ന് കൊലപാതകം നടത്തി തുടങ്ങി. എടാ പത്മനാഭ, നിനക്ക് ഇവരുടെ കൂടെ നടന്നിട്ട് എന്ത് കലയാടാവുന്നത്? പത്മനാഭൻ ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തകനാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഇവൻ ഒരു നിർജീവ വസ്തുവാണ്. അല്ല, ഇങ്ങനെയെങ്കിലും അല്പം ജീവൻ വെക്കുന്നെങ്കിൽ വെക്കട്ടെ. അതുകൊണ്ടാ ചേട്ടാ ഞാനും ഇവരുടെ കൂടെ നടക്കാൻ തന്നെ വെച്ചത്. സാറ് നാളെ തീർച്ചയായും ഞങ്ങളുടെ പരിപാടിക്ക് വരണം. ഞാൻ വരാൻ ശ്രമിക്കാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. നമസ്കാരം സാർ. ചായ? ആ.